ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി സ്നാക്ക് റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് കാൽ കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഗോതമ്പ് പൊടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഗോതമ്പ് പൊടി നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി പെട്ടെന്ന് തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ പാന് ചൂടുള്ളത് കാരണം കരിഞ്ഞു പോവും. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് ചൂടാറാനായിട്ട് പാനിൽ നിന്ന് ഗോതമ്പ് പൊടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ വീണ്ടും അതേ പാൻ തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 250 ml കപ്പിൽ അര കപ്പ് അളവിൽ തേങ്ങാ ചിരവിയതാണ്, ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ തേങ്ങ ഈ ഒരു രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്ര മതി. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. തേങ്ങയും ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ കരിഞ്ഞു പോകട്ടെ, ഇങ്ങനെ തന്നെ വെച്ചിരുന്നാൽ. തേങ്ങ നമ്മളിപ്പം ചൂടാറാനായി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കണം. നമ്മൾ പാനിൽ തന്നെ വെച്ചുകൊണ്ട് ഇരിക്കരുത് കേട്ടോ. ഇപ്പം നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 കോഴിമുട്ട ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അളവിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ മുട്ട നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ. ഈ ഒരു രീതിയിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. ഇത് ഒരു 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടി ബാലൻസ് ഉള്ളത് കൂടി നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ആവായി വരാനും വേണ്ടിയിട്ട് മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നീട് ഒരുപാട് നേരം വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ബീറ്റർ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 കപ്പ് അളവിൽ, നമ്മൾ 1/2 കപ്പ് അളവിൽ തേങ്ങ റോസ്റ്റ് ചെയ്തെടുത്തല്ലോ, അതിൽ നിന്ന് 1/4 കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് അവിടെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പിന്നീട് ഇതിന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാനാണ്. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ലെങ്കിൽ മൊത്തത്തിൽ ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പം നമ്മൾ മൊത്തത്തിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ ഇങ്ങനെയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് കേട്ടോ നിങ്ങൾ ബേക്ക് ചെയ്ത് കാണിക്കുന്നത്, ഇതുപോലെയുള്ള ഒരു സോസ് പാനിൽ. ഇതിലിത്തിരി നമുക്ക് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഓയിലോ ബട്ടറോ നെയ്യോ എന്ത് വേണേലും ഗ്രീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ബാറ്റർ മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ഒരുപാട് നേരം വെച്ച് ടാപ്പ് ചെയ്യേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ഈ ഒരു രീതിയിലൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായി വെക്കാം. ബേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഒരു പഴയ തവ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. തവ ഉണ്ടെങ്കിൽ തവ വെച്ച് കൊടുക്കുക. നമ്മൾ യൂസ് ചെയ്യുന്ന തവയാണെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാവുന്നതാണ്. ഇരുമ്പിൻ്റെയൊക്കെ തവയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പഴയ നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ തവയോ അല്ലെങ്കിൽ വല്ല അടപ്പോ വെച്ച് കൊടുക്കുക. എന്നിട്ട് 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യുക. ഡയറക്റ്റ് വെച്ച് കൊടുക്കുമ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഒഴിവാക്കാനാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് നമ്മളെ ബാറ്ററി ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളിത്തിരി തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇതെടുത്തിട്ടുണ്ട്. ഇത് ഇതിന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിലായിട്ട് ഇത്തിരി പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട, ഇത്തിരി മതി. ഒരു ടീസ്പൂണൊക്കെ ഒന്ന് ഇതിന് മുകളിലായിട്ടൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് 20 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് കറക്റ്റ് ബേക്ക് ആയിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട് ഒരു സ്ക്യൂറോ പപ്പടക്കോലോ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് സെൻറ്ററിലായിട്ടൊന്ന് കുത്തി നോക്കാം. സെൻറ്ററിൽ തന്നെ കുത്തി നോക്കണം, അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അറിയുക. കണ്ടല്ലോ നിങ്ങൾ, ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ കറക്റ്റ് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കുക, നന്നായിട്ട് ചൂടാറാനായിട്ട് വെക്കുക. ചൂടാറിയതിൻ്റെ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഇവിടെ നമ്മളെ സ്നാക്ക് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. ചൂടാറി വരുമ്പം കണ്ടല്ലോ അരികിൽ നിന്നൊക്കെ ഈ ഒരു രീതിയിലൊന്ന് വിട്ട് വരും. അഥവാ അങ്ങനെ വിട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ഒരു സ്പാച്ചിലയോ തിന്നായിട്ടുള്ള കത്തി എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിലൊന്ന് വിടുവിച്ച് കൊടുക്കുക. അതിനുശേഷം ഡീമോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് പ്ലേറ്റിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. ഇനി പതുക്കെ എടുത്ത് മാറ്റാം. കണ്ടല്ലോ ഇതിൻ്റെ പുറകുവശം ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. എവിടെയും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. അരികൊക്കെ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ വശം വരാനായിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി പതുക്കെ എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മളെ സ്നാക്ക് നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും തേങ്ങയും മുട്ടയും വെച്ചിട്ട് അടിപൊളി സ്നാക്കാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. ഇത് കേക്കാണോ എന്ന് ചോദിച്ചാൽ കറക്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ കേക്കല്ല, കേക്ക് പോലെ ഒരു സ്നാക്ക് എന്ന് പറയാം. കുട്ടികൾക്കൊക്കെ കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. നമ്മളിതിൽ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും കുറഞ്ഞ ചേരുവ വെച്ചിട്ട് നമുക്ക് അടിപൊളി സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിലും കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരികയാണെങ്കിലും ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്, ഒരുപാട് ചിലവ് വരുന്നില്ല. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇനി ഞാൻ നിങ്ങളെ ഇതെടുത്ത് കാണിക്കാം. കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മളെ സ്നാക്ക് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ കേക്കാണോ എന്ന് ചോദിച്ചാൽ കറക്റ്റ് കേക്കല്ല, കേക്ക് പോലെ ഒരു സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവാതിരിക്കില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. കണ്ടല്ലോ നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ തേങ്ങയൊക്കെ റോസ്റ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയെ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു.